ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മൈസൂരുള്ള മാണ്ഡ്യ എന്ന് പറയുന്ന നമ്മുടെ ഒരു ജില്ലയിലുള്ള ഒരു ത്രിവേണി സംഘം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എല്ലാവരും പോയി കണ്ടിട്ടും ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല കുസൃതിയായിട്ടുള്ള ഒരു ആളിവിടെ ഉണ്ട്. അയാൾ എന്തൊക്കെയാണ് കാണിക്കണേ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അയാൾ കുറേ നേരമായി ഒരു വെള്ളക്കുപ്പി കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അവിടെ തൊട്ട് ബാക്കിൽ അത്രയും വെള്ളം അവിടെ പുഴയിലുണ്ടായിട്ട് ആ ഒരു വാട്ടർ ബോട്ടിൽ നിന്ന് കുടിക്കാനുള്ള ഒരു പ്രത്യേക ഒരു തന്ത്രപ്പാടിലാണ് മൂപ്പര്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറേ നേരമായി ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, അതെങ്ങനെ അടക്കുക, എങ്ങനെ തുറക്കുക, എങ്ങനെ കുടിക്കുക എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മൂപ്പരത്. അങ്ങനെ മൂപ്പര് മൂപ്പര് വഴിക്ക് പോയി. അപ്പോൾ നമുക്ക് ത്രിവേണി സംഗമമൊക്കെ കാണാം. അപ്പം നമ്മൾ അവിടെ ചെന്ന സമയത്ത് അങ്ങനെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കൊറോണയല്ലേ, അപ്പോൾ ഒരുപാട് ആളുകളൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാവേണ്ട ഒരു സ്ഥലമാണ് അതെന്ന് പറയണത്. അപ്പം ഇതിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ത്രിവേണി സംഗമം നമ്മുടെ മൂന്ന് നദികൾ ചേർന്നിട്ടുള്ള, ത്രിവേണി എന്ന് പറയുന്ന മൂന്ന് നദികൾ ചേർന്നിട്ടുള്ള ഒരു സംഗമമാണ്. ഇന്ത്യൻ പുരാണങ്ങൾ അനുസരിച്ചിട്ട് ഈ ഒരു സംഗമ സ്ഥാനം നമ്മുടെ ഹിന്ദുക്കളുടെ പുണ്യസ്ഥലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതേപോലെ ഈ ഒരു മൂന്ന് നദികൾ എന്ന് പറയുന്നത് കാവേരി, അതുപോലെ ലോകപാവണി, അതുപോലെ ഹേമാവതി എന്ന് പറഞ്ഞ മൂന്ന് നദികൾ ചേർന്നിട്ടുള്ള ഒരു സംഗമമാണ് ഈ ഒരു ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. നമ്മളിതിന് കുറച്ച് കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതേപോലെ കുട്ടവഞ്ചി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു റൈഡ് ഉണ്ടല്ലോ, ആ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കോവിഡ് ആയതുകൊണ്ട് അതൊക്കെ നിർത്തലാക്കിയതാണ് ഇപ്പോൾ. പിന്നെ അതേപോലെ ആ മഴ കൂടുതലൊക്കെ ആയിരുന്നു, അപ്പോൾ ആ സമയത്ത് അതൊക്കെ നിർത്തലാക്കിയായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു ആ സമയത്ത്. മൂന്ന് മൂന്ന് ഭാഗത്തുനിന്നായിട്ടാണ് ഈ നദികൾ തമ്മിൽ കൂടിച്ചേരുന്നത്, മൂന്ന് മൂന്ന് ഭാഗത്തുനിന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഭംഗി അത്ര ഇല്ല, പക്ഷെ ഒരുപാട് ഭംഗിയാണ്, നല്ല ഭംഗിയാണ് ഈ ഒരു മൂന്ന് നദികളും കൂടിച്ചേരുന്നത് കാണാൻ. അപ്പോൾ ഇത് ശ്രീരംഗപട്ടണം മാണ്ഡ്യ ടി ഡി എന്ന് പറയുന്ന കർണാടക സ്റ്റേറ്റിൽ വരുന്നതാണ് കേട്ടോ. നമ്മൾ മൈസൂരൊക്കെ പോകുന്ന സമയത്ത് പോയി കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പോയി കാണണം, ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ എല്ലാവരും പോയി കാണണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാവും. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.